വേദിയിലിരിക്കുന്ന ഫ്രട്ടേണിറ്റി വെൽഫെയർ പാർട്ടി നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, വിവേചനങ്ങളെ വിചാരണ ചെയ്യുക, വിധേയത്വങ്ങളോട് വിസമ്മതിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ജൂലൈ 1 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിച്ച ഈ ജാഥ ഇന്ന് 12 ദിവസം മലപ്പുറം ജില്ലയിലെ സമാപന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. ഈ ജാഥയെ സംബന്ധിച്ചിടത്തോളം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഒരു സുപ്രഭാതത്തിൽ ഒരു ജാഥയുമായി ഇറങ്ങി പുറപ്പെടുകയായിരുന്നില്ല. ഈ രാജ്യത്തോട്, ഈ രാജ്യത്തെ ക്യാമ്പസുകളോട്, ഇവിടുത്തെ വിദ്യാർത്ഥി യുവജന സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ, വളരെ തെളിച്ചത്തോടെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ജാഥയുമായി പ്രയാണം ആരംഭിച്ചത്. ഈ ജാഥ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് കൂട്ടർക്കാണ് ഇത് പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതൊന്ന്, ഈ ജാഥ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സംഘപരിവാറിനെയായിരുന്നു. മറ്റൊന്ന്, ഇവിടുത്തെ ഇടതുപക്ഷത്തെയായിരുന്നു. നേരത്തെ ഇവിടെ പലരായി സൂചിപ്പിക്കപ്പെട്ടു, ഈ ജാഥ തിരുവനന്തപുരം ലോ കോളേജിൽ നമ്മൾ 1 ദിവസത്തെ പര്യടനത്തിന് ചെല്ലുമ്പോൾ തിരുവനന്തപുരത്ത് DGP ഓഫീസിൽ നിന്ന് വളരെ കൃത്യമായ പെർമിഷൻ എടുത്തുകൊണ്ട് ആണ് നമ്മൾ ജാഥയുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ വളരെ ജനാധിപത്യപരമായി ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള നമ്മളുടെ അവകാശത്തെ തുടക്കത്തിലെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഇവിടെ SFA അടക്കമുള്ള സംഘടനകൾ ശ്രമിച്ചത്. ഫ്രട്ടേണിറ്റിയുടെ ഒരു ജാഥ തിരുവനന്തപുരം ലോ കോളേജ് മുമ്പിൽ സംസാരിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. പ്രിൻസിപ്പാളിനോട് സംസാരിക്കാൻ തീരുമാനിച്ച, മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ പ്രിൻസിപ്പാളിനോട് സംസാരിക്കാൻ പോലും അവിടുത്തെ പോലീസ് അംഗീകരിക്കുന്നില്ല. അകത്തു നിന്ന് കല്ലേറുകൾ ഉണ്ടാവുന്നു, അതിനെ ചോദ്യം ചെയ്യാൻ പോലീസിന് ധൈര്യമില്ല. മറിച്ച് ഞങ്ങളോട് പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന അർത്ഥത്തിൽ പോലീസ് ഭീഷണി മുഴക്കുന്നു. ഞങ്ങൾ സമാധാനപരമായി സംസാരിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ഓരോ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. നേരത്തെ പറഞ്ഞു, അജീഷ് കളിക്കൂട്ട് എന്ന് പറയുന്ന ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ഈ 12 ദിവസമായി തൃശൂർ ആശുപത്രിയിലാണ്, കഴുത്തിന്റെ എല്ല് പൊട്ടിയിട്ട്. അദ്ദേഹത്തെ പോലീസ് വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. നേരത്തെ സ്വീകരിച്ച റാഷിദ് ഉൾപ്പെടെയുള്ള ഫ്രട്ടേണിറ്റിയുടെ 8 പ്രവർത്തകരെ റിമാൻഡ് ചെയ്യുന്നു. ഈ ഇവിടെ നിന്ന് കിടക്കുന്ന ഈ വാഹനങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറകൾ പോലീസ് പിടിച്ചെടുക്കുന്നു. ഈ നാടക വണ്ടിയിൽ വിശ്രമിക്കുകയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാടക പ്രവർത്തക സഹോദരങ്ങളെ ലാത്തികൊണ്ട് കുത്തിയോടിക്കുന്നു. പെൺകുട്ടികളടക്കം തല്ലിയോടിക്കുന്നു. മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങുന്നു. എന്താണ് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ചെയ്ത തെറ്റ്? ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെ, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തെ ഒരു കോളേജിന്റെ മുമ്പിൽ സമാധാനപരമായി സംസാരിക്കാൻ ചെന്നുള്ളതാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധങ്ങളും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് സംസാരിക്കാനുള്ള മൈക്കായിരുന്നു, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ ലഘുലേഖയായിരുന്നു. ഇവിടുത്തെ CPM-നാണല്ലോ MB രാജേഷിന്റെ പ്രചരണ വാഹനത്തിൽ വടിവാളി പിടിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ പ്രചരണ വാഹനത്തിൽ വടിവാളി പിടിച്ചെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെയല്ല ഫ്രട്ടേണിറ്റി മുമ്പിന്റെ രാജ്യത്ത് ക്യാമ്പസിലെത്തുന്നത്. എന്നാൽ അതിനെ തുടക്കത്തിലെ ഇല്ലായ്മ ചെയ്യാൻ മുഴുവൻ ആയുധങ്ങൾ പിടിച്ചെടുത്ത് ആ ജാഥയെ അപ്രസക്തമാക്കാനാണ് ഇവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചത്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, അന്ന് രാത്രി വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എന്ന യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചത് ഒരായുധങ്ങളുമില്ലെങ്കിലും ഒരു വാഹനവുമില്ലെങ്കിലും പകരം ഇവിടുത്തെ പ്രൈവറ്റ് വാഹനങ്ങൾ അറിഞ്ഞതുകൊണ്ട് കൊല്ലം ജില്ലയിൽ ഫ്രട്ടേണിറ്റിയുടെ ജാഥ നാളെ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ 8 പ്രവർത്തകർ അറസ്റ്റിലായാലും, നേതാക്കൾ കുറെ ആളുകൾ മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും ഈ ജാഥ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത്. മുന്നോട്ട് പോകുമ്പോഴും ജാഥ എളുപ്പമായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ആലപ്പാട്ടെ സമരഭൂമി സന്ദർശിച്ചു. അവിടുത്തെ ജനങ്ങൾ, വികസന ഭീകരതക്കരയായ ആ ജനങ്ങൾ അതിനോട് വലിയ അർത്ഥത്തിൽ അതിനെ സ്വീകരിച്ചു. ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആലപ്പുഴ SD കോളേജിൽ നമ്മൾ പ്രിൻസിപ്പാളിനോട് അനുവാദം ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് അനുവാദം തരണമെന്നുണ്ട്, പക്ഷേ സംഘർഷ സാധ്യതയെ പേടിച്ചുകൊണ്ട് ഞങ്ങൾ അനുവാദം തരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു, ഫ്രട്ടേണിറ്റിയുടെ ജാഥ ഈ ക്യാമ്പസിലേക്ക് വരുന്നത് സംഘർഷം ഉണ്ടാക്കാനല്ല. ഞങ്ങൾ വരുന്ന ഒരു പ്രവർത്തകനും, ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും, ഒരു പ്രവർത്തകനും ഇവിടുത്തെ ഒരു കല്ലെടുക്കുകയോ ഇവിടുത്തെ ഒരു ചെടിയോ ഒരു പുല്ല് പോലും പിടിച്ചെടുക്കാൻ
പിഴുതെടുക്കില്ല എന്ന് ഉറപ്പ് നൽകാൻ പ്രക്ടണിറ്റ് നേതൃത്വത്തിന് കഴിയും. ഞങ്ങളൊരു സംഘർഷം ഉണ്ടാക്കാൻ വരുന്നവരല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം സംസാരിക്കാനാണ്. ഇവിടെ സംഘർഷം ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് ഇവിടുത്തെ അധികൃതർ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് അനുവാദം ലഭിച്ചില്ല. ഞങ്ങൾ ആ കോളേജിന്റെ പുറത്ത് സമാധാനപരമായ പരിപാടി നടത്തുമ്പോൾ അതിനെ കല്ലേറുകൊണ്ട് മണ്ണേറുകൊണ്ട് തൂക്കിവിളുകൊണ്ട് തടസ്സപ്പെടുത്താനാണ് അവിടെ സഖാക്കൾ ശ്രമിച്ചത്. പക്ഷേ ഫ്രട്ടേണിറ്റി തീരുമാനിച്ചത് എസ് ഡി കോളേജിന്റെ മുറ്റത്ത് ആ പരിപാടി നടത്താനാണ് എങ്കിൽ ആ പരിപാടി നടത്തിയിട്ട് തന്നെയാണ് എസ് ഡി കോളേജിന്റെ മുറ്റത്ത് നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോയത്. പിന്നീട് എറണാകുളത്ത് മഹാരാജാസ് കോളേജിലെത്തുമ്പോൾ അതിന്റെ തലേദിവസം മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷണർ ഓഫീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഏത് വിധേനയും മഹാരാജാസ് കോളേജിൽ പ്രവേശിക്കരുത്. ഞങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പളിനോട് ജനാധിപത്യപരമായ അനുവാദം ചോദിച്ചു. പ്രിൻസിപ്പള് ഞങ്ങൾക്ക് രേഖാമൂലം അനുവാദം തന്നു. മഹാരാജാസ് കോളേജിൽ പല പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന് തൊട്ട് രണ്ടു ദിവസം മുമ്പ് അഭിമന്യുവിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുനിന്ന് 2000 വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആ ക്യാമ്പസിന്റെ അകത്ത് കയറി സംസാരിച്ചെങ്കിൽ ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷംസീർ ഇബ്രാഹിമും ആ ക്യാമ്പസിന്റെ അകത്ത് കയറിയിരിക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എറണാകുളം മഹാരാജാസ് കോളേജിൽ ചെന്നത്. എന്നാൽ എറണാകുളത്തെ ACP ലാൽജിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്കും പോലീസ് സന്നദ്ധമല്ല. ഞങ്ങളുടെ കയ്യിലുള്ള പെർമിഷൻ ലെറ്റർ കാണിക്കുമ്പോൾ പോലീസ് പറയുന്നത് എന്തൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിലും ഞാൻ ഇജാദ ഈ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കില്ല, ധൈര്യമുണ്ടെങ്കിൽ എന്നെ തല്ലിയിട്ട് നിങ്ങൾ കയറിക്കോ. പോലീസ് ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമല്ല, എന്നെ തല്ലിയിട്ട് കയറിക്കോ. ഞങ്ങൾക്കറിയാം പോലീസിന്റെ ആഗ്രഹം എന്താണ് എന്ന്. പരമാവധി പ്രകോപനം പോലീസ് അവിടെ ഉണ്ടാക്കി. പോലീസിന് നേർക്ക് 100-150 വരുന്ന വിദ്യാർത്ഥികൾ പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തി. പക്ഷെ നമ്മൾക്കറിയാം ആ ജാഥ എറണാകുളത്ത് വെച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ മാത്രമുള്ള വിവേകമൊന്നും ഫ്രട്ടേണിറ്റിക്ക് മുന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾ അകത്ത് കയറാൻ തീരുമാനിച്ചാൽ ക്യാമ്പസിലെ പ്രവർത്തകർ 100 പോലീസുകാരെ 8 നിരയായി നിർത്തിയ ആ പോലീസ് വലയത്തെ ഭേദിച്ചുകൊണ്ട് ആ ക്യാമ്പസിലെ കുട്ടികൾ ആ ക്യാമ്പസിനകത്ത് കയറി മഹാരാജാസ് കോളേജിൽ നിന്നുകൊണ്ട് സഹോദര ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു. എന്നിട്ടും പോലീസിന്റെ പ്രകോപനത്തിന് വിധേയരാവാതെ ഞങ്ങളവിടെ പരിപാടി നടത്തിയപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള സാന്ദ്ര ഉൾപ്പെടെയുള്ള നേതാക്കളെ വലിച്ചിടച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ നിന്നും ആ പ്രയാണം അവസാനിച്ചിട്ടില്ല, അത് മുന്നോട്ട് പോയി. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ കോട്ടയത്ത് ദുരഭിമാന കൊലക്കിരയായ കെവിന്റെ വീടത്ത് സന്ദർശിച്ചു. തൃശൂരിലെ പാവറട്ടിയിലെ വിനായകനോട് ഈ ജാഥ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തുടർന്ന് നമ്മൾ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുമ്പോൾ അവിടെയും പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് അനുവാദം നൽകിയിരുന്നു ആ ജാഥയെ തടയാൻ. അവിടുത്തെ SFI ശ്രമിക്കുമ്പോൾ ആ ജാഥയെ ഗേറ്റിന് മലക്കെ തുറന്നുകൊണ്ട് ആ ക്യാമ്പസിന്റെ നടുമുറ്റത്ത് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ളത്. തുടർന്ന് ജാഥ പോയത് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്കായിരുന്നു. വിക്ടോറിയ കോളേജ് ഒരു വർഷം മുമ്പ് നമുക്കറിയാം ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് നൽകിക്കൊണ്ട് അവിടെ ഒരു കൊടി ഉയർത്താൻ വരുമ്പോൾ യൂണിറ്റ് സെക്രട്ടറിയുടെ അനുവാദമില്ലാതെ കൊടി ഉയർത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ദാഷ്ട്യം പ്രഖ്യാപിച്ച് ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ ആക്രമിക്കാൻ തീരുമാനിച്ച ആ വിക്ടോറിയ കോളേജ്, ചരിത്രമിറങ്ങുന്ന പാലക്കാട് വിക്ടോറിയ കോളേജ്, അതിന്റെ ഗേറ്റുകളെ മലർക്ക് തുറന്നുകൊണ്ട് ഫ്രട്ടേണിറ്റിയിൽ സഹോദര ജാഥയെ സ്വീകരിക്കുന്ന കൺകുളിർമയുള്ള കാഴ്ച, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ജനാധിപത്യത്തെ വിരിയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഫ്രട്ടേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം കേരളത്തിന്റെ ക്യാമ്പസിൽ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ല, അത് ഞങ്ങളുടെ തീരുമാനമാണ്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ജനാധിപത്യത്തെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഫ്രട്ടേണിറ്റിയുടെ ഉറച്ച തീരുമാനമാണ്. അതിന് ഞങ്ങൾക്ക് രക്തമൊഴുക്കാൻ മടിയില്ല, അതിന് ഞങ്ങൾക്ക് വീരപ്പൊഴുക്കാൻ മടിയില്ല, ഞങ്ങളുടെ പ്രവർത്തകർക്ക് അതിന് ദേഹോപദ്രവമേൽക്കാൻ മടിയില്ല. പക്ഷേ കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് ജനാധിപത്യത്തിന്റെ ശുദ്ധമായി ശ്വസിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ടില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് പെരിന്തൽമണ്ണ പോളിടെക്നിക്കിൽ കണ്ടത്. ഞങ്ങൾ പ്രിൻസിപ്പൾ അനുവാദം തന്നില്ല, നമ്മൾ പുറത്ത് ജാഥ നടത്താൻ തീരുമാനിച്ചു. എന്നാൽ അവിടെയും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇത് SFI ക്യാമ്പസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന കുട്ടി സഖാക്കളോട് മാറി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പരിപാടി നടത്തിയിട്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ ജാഥ പ്രയാണം തുടിച്ചത്. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് ഈ ജാഥ പ്രവേശിക്കുകയാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് ചെന്നപ്പോൾ തടഞ്ഞ പേരാമ്പ്രയിൽ ഒരു കോളേജ് ഉണ്ട്, CKG കോളേജ്. കെ മുരളീധരനെ അകത്ത് പ്രവേശിപ്പിക്കാതിരുന്ന കോളേജിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രിൻസിപ്പൽ രേഖാമൂലം അനുവാദം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ കോളേജിൽ പരിപാടി നടത്താം. ഞങ്ങൾ പറയുന്നു, ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു, July 14 CKG പേരാമ്പ്രയുടെ നടുമുറ്റത്തെ ഫ്രട്ടേണിറ്റിയുടെ ഇരുവർണ്ണ പതാക പാറി കളിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണൂ. അത് മുന്നോട്ട് പോകും, ഈ ജാഥ മുന്നോട്ട് പോകും. പ്രസിഡന്റ് പറഞ്ഞ പ്രഖ്യാപനത്തോടെ
ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളിത് ജൂലൈ 1 ആരംഭിച്ചത് ജൂലൈ 20 അവസാനിപ്പിക്കാനാണ്. ഞങ്ങളുടെ നേതാക്കൾ വീണ്ടു പോയിട്ടുണ്ട്, ഹോസ്പിറ്റലായിട്ടുണ്ട്, ജയിലറക്കുള്ളിലായി പോയിട്ടുണ്ട്. പക്ഷേ ഈ ജാഥയിലെ ഒരംഗമെങ്കിലും അവസാനിക്കുന്നുണ്ടെങ്കിൽ ഈ ജാഥ കാസർഗോഡ് എത്തിയിരിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനം മാത്രമാണ് പ്രട്ടണിക്ക് മുമ്പെന്ന് പറയാനുള്ളത്. ഈ ജാഥ മുന്നോട്ട് പോകും, അതിന് മുഴുവൻ സമൂഹത്തിന്റെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് പ്രട്ടണിക്ക്.